السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا، ولكن الله يزكي من يشاء. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا من خزائن ملكه في قول كن كن فإن الخير عندك أجمع، ما لي سوى قرعي لبابك حيلة، ولئن طلدت فأي باب نقرع، ما لي سوى فقري إليك وسيلة، فبالافتقار إليك فقري أدفع، ومن الذي أدعو وأحتف باسمه إن كان فضلك عن فقيرك يمنع. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മോമിനീങ്ങൾ, മോമിനാത്ത്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ജസ്റ്റിൽ അജ്മീനി ഖുദ്ദസല്ലാഹു സിർഹുൽ അസീസ് മഹാനവറുകളുടെ അനുസ്മരണ പരിപാടി വർഷം തോറും ഈ മഹത്തായ സ്ഥാപനത്തിൽ നടന്നു വരാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് നമ്മെ എല്ലാവരെയും സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ദീർഘമായ ഒരു പ്രസംഗം നടത്തുന്നില്ല, ബാങ്ക് വിളിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും നിസ്കാരവും ഭക്ഷണവും ഒക്കെ കഴിയേണ്ടവരാണ്. അർഹമുർ റഹീമിനായ റബ്ബ് നമ്മെ എല്ലാവരെയും സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിഖു കുല്ലി ശൈ, എല്ലാം സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്, എല്ലാം നൽകുന്നവൻ അല്ലാഹുവാണ്, എന്തും തടയാൻ അധികാരമുള്ളവൻ അല്ലാഹുവാണ്. അല്ലാഹുവിലേക്ക് കൽബ് തിരിയുക എന്നതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദൗത്യം. വലൗല ഫളുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു മാ സക മിൻകും മിൻ അഹദിൻ അബദ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ റഹ്മത്തും ഇല്ലായിരുന്നുവെങ്കിൽ, മാസക മിങ്കും മിൻ അഹദിൻ അബദ, നിങ്ങളിൽ ഒരു വ്യക്തിയും ഒരിക്കലും സംശുദ്ധനാകൂല, ഒരാളും നന്നാവൂല. അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ റഹ്മത്തും ഉണ്ടെങ്കിൽ മാത്രമേ നന്നാവുകയുള്ളൂ. വലാക്കിൻ അല്ലാഹു യുസക്കി മൻ യശാ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവനെ സംസ്കരിക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്നാക്കുന്നു. അള്ളാഹുവിലേക്ക് കൽബ് തിരിഞ്ഞുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാകേണ്ടത്. അള്ളാഹു കൽപ്പിച്ചതെല്ലാം ജീവിതത്തിലെടുക്കുക, അള്ളാഹു വിരോധിച്ചതെല്ലാം കൈയൊഴിക്കുക,
അതിന് അള്ളാഹുവിൽ നല്ല ഉറച്ച നിലപാട്, ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹു പറഞ്ഞയച്ച ആളാണ്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നല്ലതായി പഠിപ്പിച്ച, നമ്മോട് നിർദ്ദേശിച്ച സർവ്വകാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ എടുക്കണം. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതെല്ലാം നാം കൈയൊഴിക്കണം. നബിയുനൽ ആമിറു നാഹി ഫലാ അഹദു അബറ ഫീ ഖൗലിലാ മിൻഹു വലാ നഅമീം. ആവശ്യമുള്ളതെല്ലാം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. അതേ നമുക്ക് ദോഷം വരുന്നതെല്ലാം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെല്ലാം ജീവിതത്തിൽ പകർത്തി ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് പൂർണ്ണമായി അള്ളാഹുവിലേക്ക് നീങ്ങുക. അള്ളാഹു അല്ലാതെ കൊടുക്കുന്നവനില്ല, തടയുന്നവനില്ല, അധികാരമുള്ളവനില്ല. ഖാലിഖു കുല്ലി ശൈഇ, എല്ലാം സൃഷ്ടിച്ചവനും സൃഷ്ടിക്കുന്നവനും കൊടുക്കുന്നവനും തടയുന്നവനും. ബിയദിഹി മലകൂതു കുല്ലി ശൈഇ, സർവവിഷയത്തിൻ്റെയും അധികാരമുള്ളവനും അള്ളാഹു ജല്ല ജലാലുഹു മാത്രമാണ്. ആ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ അറിയണം. അൽഹഖു തആല മുത്തലിഉൻ അലസ്സറായിർ വല്ലവാഹിർ ഫീ കുല്ലി നഫ്സിൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കളും ആരിഫീങ്ങളുമായ സാലിഹീങ്ങൾ എപ്പോഴും ഉപദേശിക്കുന്ന ഉപദേശങ്ങളുണ്ട്, അവർ പഠിപ്പിക്കുന്ന ഹിക്മത്തുകളുണ്ട്. അതിൽ പെട്ടതാണ് ബഹുമാനപ്പെട്ട അബൂ മദീന തൽമസാനി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഹിജ്റ 594 വഫാത്തായ ആരിഫീങ്ങളിൽ പെട്ട വലിയ ഖുതുബാണ്. മഹാനവറുകൾ അവിടുന്ന് അൽ ഹിക്കം എന്ന പേരിൽ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹിക്കമ പോലെ, അതിന് മുമ്പ് മഹാനവറുകൾ ഒരുപാട് ഹിക്മത്തുകളുള്ള ഹിക്മത്തുകൾ, ഒരുപാട് വിജ്ഞാനങ്ങൾ, ഒരുപാട് വിവരണങ്ങൾ സമൂഹത്തിന് അവിടുത്തെ ആ ലദുനിയായ ഇൽമു മുഖേന നൽകിയിട്ടുണ്ട്. അതിൽ മഹാനവറുകൾ പറഞ്ഞ ഒരു വാക്കാണ് അൽഹഖു തആല മുത്തലിഉൻ അലസ്സറായിരി വല്ലവാഹിരി ഫീ കുല്ലി നഫ്സിൻ വഹാൽ. ഏത് അവസ്ഥയിലും ഏത് സമയത്തും നമ്മുടെ എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അല്ലാഹു തആല നന്നായി അറിയുന്നവനാണ്. ഫഅയ്യുമാ ഖൽബിൻ യറാഹു മൂഫിറൻ ലഹു ഹഫിളഹു മിൻ തവാരിഖിൽ മിഹനി വൽ മുഅല്ലാത്തിൽ ഫിതൻ. അതുകൊണ്ട് തന്നെ ഏതൊരു മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയുകയും അല്ലാഹുവിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ടോ, ദുന്യാവിൻ്റെ പച്ചപ്പുകളിൽ കുടുങ്ങിപ്പോകാതെ, ദുന്യാവിൻ്റെ സ്ഥാനമനങ്ങൾ ആഗ്രഹിക്കാതെ, ദുന്യാവിൻ്റെ കാര്യലാഭങ്ങൾ മോഹിക്കാതെ, അള്ളാഹുവിനെ തിരഞ്ഞെടുത്ത മനസ്സ്, അള്ളാഹുവിലേക്ക് തിരിഞ്ഞ മനസ്സ്, അങ്ങനെയുള്ളൊരു മനസ്സ് എവിടെയുണ്ടോ, ഹഫിളഹുല്ലാഹു മിൻ തവാരിഖിൽ മിഹനി വമുഅലാത്തിൽ ഫിതൻ, അവിടെയാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം ലഭിക്കുന്നത്. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും എല്ലാ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു അവന് സംരക്ഷണം നൽകുന്നു. അള്ളാഹു എപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്നൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. വഅലമൂ അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും ഫഹദറൂ. അറിഞ്ഞുകൊള്ളണം, അള്ളാഹു തആല നമ്മുടെ മനസ്സിലുള്ളതെല്ലാം അറിയുന്നവനാണ്. അവനെ നന്നായി സൂക്ഷിക്കേണ്ടതുണ്ട്. എൻ്റെ ഈ സദസ്സ് ധാരാളം മുതഅല്ലിമീങ്ങളുള്ള സദസ്സാണ്, ധാരാളം മുഅ്മിനീങ്ങളുള്ള സദസ്സാണ്. ഈ പാവപ്പെട്ടവനു വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് ഞാൻ പറയട്ടെ. നമ്മുടെ രഹസ്യവും പരസ്യവും രണ്ടും നന്നാകണം. മൂന്ന് കാര്യങ്ങൾ മനുഷ്യനെ വിജയിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതിലൊന്നാണ് മനുഷ്യൻ്റെ രഹസ്യവും പരസ്യവും നന്നാക്കുക എന്നത്. മനുഷ്യൻ്റെ പരസ്യം നന്നായാൽ പോരാ,
നല്ല വെള്ള വസ്ത്രമുണ്ട്, വെള്ള തലേക്കെട്ടുണ്ട്, താടിയുണ്ട്, അതേപോലെ തന്നെ കാഴ്ചയിൽ നല്ല ഭംഗിയുണ്ട്, പണ്ഡിതൻ്റെ വേഷമുണ്ട്, രൂപമുണ്ട്. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിലുള്ള ചിന്തകൾ ഹറാമിൻ്റെ ചിന്തകളാണെങ്കിൽ, മനസ്സിൻ്റെ ഉള്ളിലുള്ള ചിന്തകൾ അസൂയയുടേതാണെങ്കിൽ, അഹങ്കാരത്തിൻ്റെതാണെങ്കിൽ, അഹംഭാവത്തിൻ്റെതാണെങ്കിൽ, മനസ്സിലുള്ള ചിന്തകൾ അന്യസ്ത്രീയിലേക്കാണെങ്കിൽ, അല്ലെങ്കിൽ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളിലേക്കാണെങ്കിൽ, മനസ്സിൻ്റെ ചിന്ത ഹറാമും ഹലാലുമില്ലാതെ പണം സമ്പാദിക്കണം എന്നതിലേക്കാണെങ്കിൽ, മനസ്സിൻ്റെ ചിന്ത അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് പകരം ജനങ്ങൾക്കിടയിൽ സ്ഥാനമാനം ലഭിക്കണം എന്നാണെങ്കിൽ, അവിടെയെല്ലാം മനുഷ്യൻ പരാജയപ്പെടുകയാണ്. മനസ്സ് അള്ളാഹുവിലേക്ക് തിരിയണം. യാ മുസറിഫൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക വ തആതിക. മനസ്സിനെ തിരിക്കുന്നവൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിലേക്ക് ഖൽബ് തിരിച്ചുകൊണ്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാം ഈ പാവപ്പെട്ട എൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാലം ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കി, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ട കുറേ പണ്ഡിതന്മാരുണ്ട്, വലിയ വലിയ ആലിമീകളുണ്ട്. മഹാനായ മർഹൂം കണ്യത്ത് ഉസ്താദ് അതിൽപ്പെട്ടവരാണ്, കീഴന ഉസ്താദ് അതിൽപ്പെട്ടവരാണ്, സദഖത്തുള്ള മുസ്ലിയാർ അതിൽപ്പെട്ടവരാണ്, കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിയാർ അവരിൽപ്പെട്ടവരാണ്. അള്ളാഹു അവരുടെ എല്ലാം ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അങ്ങനെ ഒരുപാട് ആലിമീങ്ങളെ, പ്രായം ചെന്ന ആലിമീങ്ങളെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടിരുന്നു, കേട്ടിരുന്നു, അറിഞ്ഞിരുന്നു. നിങ്ങൾക്കറിയാം, ഫതുഹുൽ മുഈനിന് നല്ല അടിക്കുറിപ്പ് എഴുതിയ സൈദലവി മുസ്ലിയാരവറുകൾ, അതുപോലെ തന്നെ കരിങ്കപ്പാറ ഉസ്താദവറുകൾ, അങ്ങനെ കുറേ ആലിമീങ്ങളെ ഞാനിങ്ങനെ ഓർക്കുകയാണ്. അവരുടെ ആ കാലഘട്ടമെല്ലാം കഴിഞ്ഞു പോയി. അവരിലൊരാളും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ആ ഇതുപോലെ ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ഉമ്മാമയെ ഞാൻ കണ്ടിരുന്നു. അതുപോലെ നിങ്ങളിൽ പലരും നിങ്ങളെ ഉപ്പാപ്പമാരെ കണ്ടവരുണ്ട്, അവരുടെ ബാപ്പയെ കണ്ടവരുണ്ട്, അതുപോലെ അവരുടെ ഉമ്മയെ കണ്ടവരുണ്ട്. ആ തലമുറയൊന്നും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അവരെല്ലാവരും വിട്ടുപിരിഞ്ഞുപോയി. അതിൻ്റെ ശേഷം ഒരു തലമുറ നമ്മൾ കണ്ടുവന്നിരുന്നു, മഹാനായ താജുല്ലുലമയെ നമ്മൾ കണ്ടിരുന്നു, ഒ കെ ഉസ്താദിനെ കണ്ടിരുന്നു, അതുപോലെ നൂറുല്ലുലമയെ നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിലുള്ള കുറേ പണ്ഡിതന്മാരെ നമ്മൾ കണ്ടിരുന്നു. അവരെല്ലാവരും അവരുടെ കാലവും കഴിഞ്ഞ് ഓരോരുത്തരോരോരുത്തരായി യാത്ര ചെയ്തു പോയി. ഇനിയിപ്പോൾ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ ചുരുങ്ങിയ പ്രായമുള്ള ചില പണ്ഡിതന്മാരുണ്ട്. അള്ളാഹു അവരുടെ ദീർഘായുസ് കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഹമീദ് ഉസ്താദ് അവർക്ക്, അതുപോലെ നമ്മുടെ സുൽത്താനുല്ലുലമക്ക്, അതുപോലെ റയീസുല്ലുലമക്ക്, നമ്മുടെ ആലിമീങ്ങൾക്കെല്ലാം അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. സുഹൃത്തുക്കളെ, അവരുടെ ഒരു കാലഘട്ടവും അതിൽ ജീവിച്ചിരുന്ന പലരും പലരും നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. താജിൽ ഫുഖഹ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി, അതുപോലെ മഞ്ഞനാടി ഉസ്താദ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി, താജു ശരിയ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി, അങ്ങനെ എത്രയെത്ര ആലിമീങ്ങൾ വിട്ടുപിരിഞ്ഞു പോയി. അതുപോലെ എൻ്റെ ബാപ്പ എന്നെ വിട്ടുപിരിഞ്ഞു പോയി, എൻ്റെ ഉമ്മ എന്നെ വിട്ടുപിരിഞ്ഞു പോയി, എൻ്റെ അമ്മാമൻ എന്നെ വിട്ടുപിരിഞ്ഞു പോയി, അങ്ങനെ കുടുംബത്തിൽപ്പെട്ട പലരും പലരും വിട്ടുപിരിഞ്ഞു പോയി. എൻ്റെ നാട്ടിൽ ഞാൻ കണ്ടുവന്നിരുന്ന വലിയ വലിയ കാരണവന്മാരുണ്ട്. അതിൽ നേരത്തെ ഞാൻ കണ്ടിരുന്ന അഹമ്മദ് ഹാജി ആദ്യം വിട്ടുപിരിഞ്ഞു പോയി, ശേഷം കുഞ്ഞബ്ദുള്ള ഹാജി വിട്ടുപിരിഞ്ഞു പോയി, മറ്റൊരു കുഞ്ഞബ്ദുള്ള ഹാജി, വേറൊരു ആലി ഹാജി, ഞാനിങ്ങനെ ഓർക്കുകയാണ്. അവരുടെ കാലം കഴിഞ്ഞു പോയി. ഇപ്പോൾ ജീവിക്കുന്ന നമ്മളോ യാത്രയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും പോകാനുള്ള ഒരു യാത്രയാണത്, നമ്മുടെ മുൻഗാമികൾ പോയ യാത്രയാണത്. ആ യാത്രയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മൾ. എപ്പോഴാണ് ഡേറ്റ് എന്നതിനെ കുറിച്ചൊരറിവുമില്ല. നിശ്ചയിക്കപ്പെട്ടത് നമ്മളല്ലല്ലോ. നാം ജനിച്ചത് നമ്മൾ നിശ്ചയിച്ച ഡേറ്റിലല്ല, മരിക്കുന്നതും നമ്മൾ നിശ്ചയിക്കുന്ന ഡേറ്റിലല്ല. ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. നേരത്തെ ഇവിടെ 24 വയസ്സുള്ള പെൺകുട്ടി നാജിയ മരണപ്പെട്ടത് പറഞ്ഞു. അള്ളാഹു ആ പെൺകുട്ടിയെയും കുടുംബത്തെയും നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകട്ടെ. അതുപോലെ എത്രയെത്ര ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി. അർഹമുർ റാഹിമീന റബ്ബ് അവരെയും നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ പലരും പിരിഞ്ഞു പോയിട്ടുണ്ട്.
നമ്മേക്കാൾ പ്രായമുള്ളവർ പിരിഞ്ഞു പോയിട്ടുണ്ട്. നമ്മളുടെ സമപ്രായക്കാരും പലരും പിരിഞ്ഞു പോയിട്ടുണ്ട്. എപ്പോഴാണ് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പിരിയുന്നതെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല. ഞാൻ ജനിക്കുന്ന ദിവസം ഞാൻ തീരുമാനിച്ചതായിരുന്നില്ല, അള്ളാഹു തീരുമാനിച്ച ദിവസം ഞാൻ ജനിച്ചതാണ്. ഇനി ഞാൻ മരിക്കുന്ന ദിവസവും തീരുമാനിക്കുന്നവൻ ഞാനല്ല, അത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ഈ മൈക്കിന് ഗ്യാരണ്ടിയുണ്ട്, ഗ്യാരണ്ടി പേപ്പറിൽ ഒപ്പിട്ട് തന്നതിന് ഗ്യാരണ്ടിയും വാറണ്ടിയുമില്ല. പ്രസംഗിക്കുന്ന എനിക്ക് ഗ്യാരണ്ടിയില്ല, നിശ്ചയിക്കപ്പെട്ട സമയത്തങ്ങ് മരിച്ചു പോകും. ഈ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതൻ കുഞ്ഞബ്ദുള്ള ഹാജി മരിച്ചു. അദ്ദേഹം ഒരു കടയിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറിഞ്ഞങ്ങ് വീണു മരണപ്പെട്ടു പോയി. ഏത് സമയത്തും മരണം നമ്മെ പിടികൂടാം. അതിനു മുമ്പ് നമ്മളെന്ത് വേണം? സൃഷ്ടിച്ച റബ്ബിലേക്ക് കൽബൊന്ന് തിരിക്കണം. ജീവിതത്തിൽ വന്ന തെറ്റുകളിലെല്ലാം റബ്ബിനോട് മാപ്പ് ചോദിക്കണം. ഇനിമേലിൽ തെറ്റ് ചെയ്യില്ലെന്ന് ഉറപ്പിക്കണം. സൽക്കർമ്മം ചെയ്യാൻ പ്രതിജ്ഞയെടുക്കണം. ഇത് റജബ് മാസമാണ്. റജബിന്റെ മഹത്വം പറയുന്ന ഗ്രന്ഥമെന്ന് പറഞ്ഞല്ലോ, അതൊരു വലിയ തുടക്കമാണ്. ഇതിനുശേഷം ശഅബാന് വരാനുണ്ട്, അതിനുശേഷം റമദാന് വരാനുണ്ട്. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഒരുപാട് റജബിനെയും ശഅബാനിനെയും റമദാനിനെയും സ്വീകരിക്കാനും യാത്രയാക്കാനും നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഖൽബ് അള്ളാഹുവിലേക്ക് തിരിച്ച് ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളിലെല്ലാം പാശ്ചാത്തപിച്ച് സൽക്കർമ്മം വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഫർളുകൾ കൃത്യമായി തന്നെ നിർവഹിക്കുക. അതേ നിസ്കാരം കഴിവിൻ്റെ പരമാവധി ജമാഅത്തായി തന്നെ നടത്തുക. അതുപോലെ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുക. നിസ്കരിക്കുന്ന സമയത്ത് പരമാവധി ഭയഭക്തി ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നതെന്ന ബോധത്തോടുകൂടി സംഭാഷണം ആരംഭിക്കുക. ആ നിസ്കാരത്തിൻ്റെ പുറമേ സകാത്ത് കൊടുക്കേണ്ടവരത് കൊടുത്തു വീട്ടുക. അതുപോലെ നോമ്പെടുക്കേണ്ടത് ഖളാ ഉള്ളവർ വളരെ പെട്ടെന്ന് ഖളാ വീട്ടുക. അതുപോലെ ഖളാ ഉള്ളതെല്ലാം ഖളാ വീട്ടുക. അള്ളാഹുവിനേക്ക് കൽബ് തിരിച്ച് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അവനാണല്ലോ നൽകുന്നവൻ. റബ്ബ് പറഞ്ഞില്ലേ, അള്ളാഹുവിൻ്റെ ഔദാര്യമില്ലെങ്കിൽ ആരും നന്നാകൂല. വലാക്കിൻ അല്ലാഹ യുസക്കി മൻ യശാ. അള്ളാഹുവാണ് എല്ലാവരെയും നന്നാക്കുന്നവൻ. അധികാരം മുഴുവനും അവന് മാത്രമാണ്. അലൈക ബിസ്തിമായി കലാമിൽ ഉലമായി മിനൽ ഖൗം. അള്ളാഹുവിൻ്റെ സാലിഹീങ്ങളായ ആലിമീങ്ങളുണ്ട്. ആ ആലിമീങ്ങളുടെ ഉപദേശം നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക, അത് മുറുകെ പിടിക്കുക. ഫൈനൽ ഹഖ തആല യുജിരി അല അൽസിനത്തി ഉലമായി കുല്ലി സമാനിൻ മായലീഖു ബി അഹ്ലിഹി. ഓരോ കാലഘട്ടത്തിലുമുള്ള ഉഖ്റവിയായ ആലിമീങ്ങളുടെ നാവിലൂടെ അള്ളാഹു ആ കാലഘട്ടത്തിലുള്ള ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ അള്ളാഹു നടത്തുന്നതാണ്, അള്ളാഹു ഇട്ടുകൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആലിമീങ്ങളുടെ സദസ്സുകളുമായി ബന്ധപ്പെടുക, അവരുടെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, സമയം വെറുതെ കളയരുത്. ഞാൻ ഈ മാണി ഉസ്താദുമായി എൻ്റെ ആദ്യത്തെ ബന്ധം അത് ഖുതുബ് ഖാനയുടെ ബന്ധമാണ്. വലിയൊരു ഗ്രന്ഥശേഖരം മഹാരവകൾ സമാഹരിച്ചപ്പോൾ അതാണ് എന്നെ ഈ സ്ഥലത്തേക്ക് ആകർഷിപ്പിച്ചത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളോടും അതുപോലെ യുവാക്കളായ ആലിമീങ്ങളോട് പറയട്ടെ, നമ്മളെപ്പോഴും കിതാബുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. നമുക്ക് മഹീദീർ ഷെയ്ഖ് റളിയല്ലാഹുവിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല, ഇമാം ഗസ്സാലി തങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടില്ല, ഇമാം നവവി റളിയല്ലാഹുവിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല, ആരിഫീങ്ങൾ ഔലിയാക്കളെ കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവരെഴുതി വെച്ച ഗ്രന്ഥങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത് നമ്മൾ നോക്കുമ്പോൾ അവരുമായി നമുക്ക് ഡയറക്റ്റ് ബന്ധം ലഭിക്കുന്നതാണ്.
അവര് പഠിപ്പിച്ച ആശയം നമുക്ക് ലഭിക്കുന്നതാണ്. അത് നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്തുന്നതാണ്, നമ്മളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതാണ്. അതിന് ആലിമീകളുമായി ബന്ധം വേണം, ഇൽമുള്ള കിതാബുകളുമായി ബന്ധം വേണം. മഹാനായ ഇമാമി ആരിഫീകളെ പ്രത്യേകമായി രേഖപ്പെടുത്തുന്നത് കാണാം. ഫഅലൈക ബിതതബ്ഉഇ കലാമിഹിം, ആലിമീങ്ങളെ ആരിഫീകളുടെ കലാമുകൾ അത് നീ നന്നായി പരതി പിടിച്ചെടുക്കാൻ നോക്കണം. വല്യക്തിദായി ബി ആധാരിഹിം, അവർ നടന്നു വന്ന വഴി പിന്തുടർന്ന് ജീവിക്കണം. വഖ്സുദുഹും ഫീ കുല്ലി മക്കാൻ, എവിടെ ചെന്നാലും അത്തരക്കാരെ നീ കരുതണം. ആത്മീയ ചൈതന്യമുണ്ടെന്ന് നിനക്ക് തോന്നുന്ന ആളുകളുടെ മുമ്പിൽ നീ താഴ്മ പ്രകടിപ്പിക്കണം. ഫൈനൽ കൗന മഅമൂറും ബിഹിം, എപ്പോഴും അവരെ കൊണ്ടാണ് ഈ ലോകം നടന്നു പോകുന്നത്, അഥവാ ലോകത്തിൻ്റെ പുരോഗതിക്ക് മുഴുവനും അവരാണ് കാരണം. അതുകൊണ്ട് തന്നെ ഫഹസിനേത്തിക്കാതൊക്കെ ഫീ കുല്ലി അഹദിൻ, അത്തരം ആളുകളെ സംബന്ധിച്ചെല്ലാം നീ എപ്പോഴും നല്ലത് വിചാരിക്കണം. അതിൻ്റെ എല്ലാം പുറമേ നിന്റെ മനസ്സിലെപ്പോഴും ഞാൻ വളരെ മോശക്കാരനാണ്, ഞാൻ വളരെ ദോഷിയാണ്, ഞാൻ വളരെ പാപിയാണ് എന്നൊരു ചിന്ത നിന്റെ മനസ്സിലുണ്ടാകണം. ഒരിക്കലും ഞാൻ നന്നായി പോയി എന്നോ ഞാനൊരു നല്ലവനാണെന്നോ ഒരിക്കലും തന്നെ തോന്നാൻ പാടില്ല. അതല്ലേ മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹിക്കമിൽ പറഞ്ഞത്, തസവ്വുഫുക ഇലാ മാ ബതന ഫീക മിനൽ ഉയൂബി ഖൈറും മിൻ തസവ്വുഫിക ഇലാ മാ ഹുജിബ അൻക മിനൽ ഗുയൂബ്. നീ എപ്പോഴും എത്തി നോക്കേണ്ടത് എനിക്കെന്തെല്ലാം ന്യൂനതയുണ്ട്, എൻ്റെ സ്വഭാവത്തിൽ എന്തെല്ലാം ന്യൂനതയുണ്ട്, എൻ്റെ പ്രവർത്തനത്തിൽ എന്തെല്ലാം ന്യൂനതയുണ്ട്, എൻ്റെ അറിവിൽ എന്തെല്ലാം ന്യൂനതകളുണ്ട്, എനിക്കെന്തെല്ലാം തകരാറുകളുണ്ട്. അതാണ് എപ്പോഴും നീ ചിന്തിക്കേണ്ടത്. അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും വലിയ വിജയം, അതാണ് ഏറ്റവും വലിയ കറാമത്ത്. ഫൽ കറാമത്തു ഇൻദ അൽആമ്മത്തി ഖൽഖുൽ അവാഇദ്. സാധാരണക്കാർക്ക് കറാമത്ത് എന്ന് പറഞ്ഞാൽ കുറേ അത്ഭുതങ്ങളാണ്, കുറേ ആശ്ചര്യജനകമായ അസാധാരണമായ സംഭവങ്ങളാണ്. മിനൽ മസീഅലൽമാഅ്, വെള്ളത്തിൻ്റെ മേലെ നടന്നാൽ അതൊരു കറാമത്തായി. വത്തൈറാൻ ഫിൽ ഹവാ, അതേ വായുവിലൂടെ പറന്നാൽ അതൊരു കറാമത്തായി. വഇന്ദൽ ഖാസ്വതി, മഹാന്മാരുടെ അടുക്കൽ അതൊന്നുമല്ല കറാമത്ത്. വലിയ കറാമത്ത് എന്താണ്? ബിതബ്നീനി സിഫാത്തിൽ നമീമത്തി മി സിഫാത്തിൽ ഹമീദ. നമുക്കുള്ള മോശമായ കുറേ ദോഷങ്ങളുണ്ട്, ഗുണങ്ങളുണ്ട്, അഥവാ ചില വിശേഷണങ്ങളുണ്ട്. നമ്മുടെ രഹസ്യങ്ങളിൽ നമ്മുടെ മനസ്സ് വളരെ ക്ലിയറാവുക എന്നതാണ് ഏറ്റവും വലുത്. അസൂയയില്ലാതെ, വിദ്വേഷമില്ലാതെ, വൈരാഗ്യമില്ലാതെ, വെറുപ്പില്ലാതെ മനസ്സൊന്ന് ക്ലിയറാക്കാൻ സാധിക്കുക. ജീവിതത്തിൽ എല്ലാവരോടുമുള്ള പെരുമാറ്റം നന്നാവുക, സംസാരം നന്നാവുക, ആരോടും ചൂടാകാതിരിക്കുക, ആരോടും വെറുപ്പ് പിടിക്കാതിരിക്കുക. ലോകത്ത് നടക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണെന്നുറപ്പിക്കുക. ആ തീരുമാനപ്രകാരം നടക്കുന്നതിൽ നമ്മുടെ മനസ്സ് ചൂടാകാതിരിക്കുക. ആരോടും ദേഷ്യമില്ല, ആരോടും വെറുപ്പില്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും വൈരാഗ്യമില്ല. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹാ. ഇവിടെ നമ്മുടെ ശരീരത്തിലോ ഭൂമിയിലോ എന്ത് നടക്കുന്നുണ്ടെങ്കിലും അതെല്ലാം നേരത്തെ തീരുമാനിച്ച കാര്യങ്ങളാണ്. ആ തീരുമാനിച്ച കാര്യങ്ങൾ തീരുമാനിച്ചതനുസരിച്ച് നടക്കുകയാണ്. പ്രതിഷേധമില്ല, അഹംഭാവമില്ല, ആഹ്ലാദമില്ല, അഹങ്കാരമില്ല, ഞാനത് നേടിയെന്ന ചിന്തയില്ല, എനിക്കത് ലഭിച്ചു എന്ന ആഹ്ലാദമില്ല. റബ്ബ് സുബ്ഹാനഹു വതആല തീരുമാനിച്ചത് നടന്നു, അവൻ തീരുമാനിച്ചതല്ലാതെ ഇവിടെ നടക്കുന്നില്ല. സലാസും മുഞ്ചിയാത്തിൻ വസലാസും മുഹ്ലികാത്ത്, മൂന്ന് കാര്യങ്ങൾ മനുഷ്യനെ വേണ്ടി വിജയിപ്പിക്കുന്ന കാര്യങ്ങളാണ്. വസലാസും മുഹ്ലികാത്ത്, മൂന്ന് കാര്യങ്ങൾ മനുഷ്യനെ നശിപ്പിക്കുന്ന സംഗതികളാണ്. ഒന്നാമത്തത് എന്താണ്? ഫതഖവല്ലാഹി തആല ഫിസ്സിരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുള്ള ജീവിതമാണ്. ആളുകൾക്കിടയിൽ വളരെ നല്ലവനാണ്, പക്ഷേ
അവന്റെ ചാറ്റിങ് മുഴുവനും മഞ്ഞപെണ്ണുമായിട്ടാണ്, അല്ലെങ്കിൽ ഹറാമിലാണ് അവൻ ചാറ്റ് ചെയ്യുന്നത്. അവൻ നോക്കുന്നതോ ആളുകളില്ലാത്ത സമയത്ത് ഹറാമായ ചിത്രങ്ങളാണ്, അവൻ്റെ മനസ്സിൽ സൂക്ഷിച്ചതോ ഹറാമായ പ്രവർത്തനങ്ങളാണ്. ജനങ്ങൾക്കിടയിൽ നല്ല നിസ്കാരക്കാരനാണ്, നോമ്പുകാരനാണ്, ഖുർആനോത്തുകാരനാണ്, ദിക്ര് സലാത്തിന് പങ്കെടുക്കുന്നവനാണ്, ആലിമീങ്ങളുമായി വലിയ ബന്ധമാണ്. പക്ഷേ ബിസിനസ്സിലേക്ക് നോക്കുമ്പോൾ മുഴുവനും ഹറാമും ഹലാലും ഇടകലർന്നുകൊണ്ട് ഹക്കും ബാത്തിലുമില്ലാത്ത ജീവിതമാണ്. സ്വന്തം തൊഴിലാളിക്ക് കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ല, സമ്പാദിക്കുമ്പോൾ അന്യൻ്റേത് വന്ന് ചേരരുത് എന്ന ഒരു ചിന്തയില്ല. അവനാണെങ്കിലോ ജനങ്ങൾക്കിടയിൽ വളരെ നല്ലവനാണ്. അള്ളാഹുവിൻ്റെ മുമ്പിലുണ്ടോ വിജയിക്കാൻ കഴിയുന്നു? രഹസ്യവും പരസ്യവും രണ്ടും അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ടാകണം. വൽ ഖൗലു ബിൽ ഹഖ് ഫിർ റിളാ വസ്ഖത്, അതുപോലെ ദേഷ്യമുള്ള സമയമായാലും അതുപോലെ സംതൃപ്തിയുള്ള സമയമായാലും പറയുന്നത് ഹഖായ കാര്യങ്ങളായിരിക്കണം, ഹഖല്ലാതെ പറയാൻ പാടില്ല. വൽ ഖസ്തു ഫിൽ ഗിനാ വൽ ഫഖർ, ദാരിദ്ര്യം എത്ര തന്നെ ഉണ്ടായിരുന്നാലും എത്ര തന്നെ ഐശ്വര്യമുണ്ടായിരുന്നാലും അവിടെയെല്ലാം മിതമായി മാത്രം ചെലവഴിക്കണം. ദൂർത്തടിക്കരുത്, അനാവശ്യം ചെലവഴിക്കരുത്, ആവശ്യത്തിന് ചെലവഴിക്കാതിരിക്കുകയും ചെയ്യരുത്. ഈ മൂന്ന് കാര്യങ്ങൾ മനുഷ്യനെ വിജയിപ്പിക്കുന്ന കാര്യങ്ങളാണ്. വഅമ്മൽ മുഹ്ലികാത്ത്, അതേസമയം മനുഷ്യനെ നശിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്. ഫഹവം മുത്തബഅ, അത് അതേ പിന്തുടരപ്പെടുന്ന ശാരീരിക ചാപല്യമാണ്, ഇച്ഛയാണ്, ശരീരം പറയുന്നതനുസരിച്ചുള്ള ജീവിതം പറ്റില്ല. അള്ളാഹും റസൂലും പറഞ്ഞതനുസരിച്ചുള്ള ജീവിതമാകണം. ശരീരത്തെ വഴിപ്പെട്ടുകൊണ്ടല്ലോ ജീവിക്കേണ്ടത്. ആര് മനുഷ്യൻ്റെ ശരീരത്തെ വഴിപ്പെട്ട് ശരീരം പറയുന്നത് പോലെ ജീവിക്കുന്നുണ്ടോ അവൻ നരകത്തിൽ ആപതിക്കുന്നവനാണ്. വഅമ്മാ മൻ അദാനഹ നഫ്സ അനിൽ ഹവാം, അതേസമയത്ത് സ്വന്തം ശരീരത്തിൻ്റെ ഇച്ഛക്ക് വഴിപ്പെടാതെ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ചവനാരാണോ, ഫൈനൽ ജന്നത്ത് ഹിയൽ മഅവാം, അവന് ചെന്നുകൂടാനുള്ള സ്ഥലമാണ് സ്വർഗം. ഇതുപോലെ നശിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് സുഹമ്മുതാ, എത്ര തന്നെ പറഞ്ഞാലും എത്ര തന്നെ പ്രചോദനം നൽകിയാലും അല്ലാ ഖൈറായ കാര്യത്തിന് ചെലവഴിക്കാത്ത മനസ്സ്, അങ്ങേയറ്റത്തെ ലുബ്ധത. അൽഹംദുലില്ലാ, ഇവിടെ ഇപ്പോൾ സിമെന്റിന് കേഷ് ചോദിച്ചു, പലരും സംഭാവന ചെയ്തു, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇപ്പോൾ ബക്കറ്റുമായി നിങ്ങളെ സമീപിക്കുന്നു, കഴിവിൻ്റെ പരമാവധി സംഭാവന നൽകണം. നമ്മുടെ സ്ഥാപനങ്ങൾ വെറുതെ നടക്കൂല, വെറുതെ ഈ ബിൽഡിങ്ങുകൾ ഉണ്ടാകൂല, വെറുതെ ആയിരക്കണക്കിന് കുട്ടികളെ പോറ്റാൻ കഴിയൂല. അള്ളാഹു ജല്ല ജലാലുഹു നമ്മെ സഹായിക്കട്ടെ. അള്ളാഹുവിനെ നിങ്ങൾ സഹായിക്കുമ്പോൾ ഇൻതൻസുറുല്ലാഹ യൻസുറുക്കും, അല്ലാഹു നിങ്ങളെ സഹായിക്കുമെന്ന് ഖുർആൻ പറഞ്ഞു. അള്ളാഹുവിനെ സഹായിക്കുക എന്നതിനർത്ഥം അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കലാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ കഴിവിൻ്റെ പരമാവധി സഹായിക്കണം. ലുബ്ധതയോടുകൂടെ ജീവിക്കരുത്. ഏറ്റവും വലിയ ലുബ്ധത അള്ളാഹുവിൻ്റെ ഖജനാവിൽ നിന്ന് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അവൻ ചൊരിച്ചു കൊടുക്കുമ്പോൾ, അത് ധനമാകട്ടെ, ഇൽമാകട്ടെ, സ്ഥാനമാകട്ടെ, ഭംഗിയാകട്ടെ, ജനങ്ങൾക്കിടയിലുള്ള അംഗീകാരമാകട്ടെ, അള്ളാഹുവിൻ്റെ ഖജനാവിൽ നിന്ന് അവൻ ഉദ്ദേശിച്ചത് ചൊരിച്ചു കൊടുക്കുമ്പോൾ നിന്റെ മനസ്സിൽ അസൂയ ഉണ്ടാകാൻ പാടില്ല, ഹസദുണ്ടാകാൻ പാടില്ല, നിനക്കതിന് മനസ്സിന് പ്രതിഷേധമുണ്ടാകാൻ പാടില്ല. അതാണല്ലോ ഏറ്റവും വലിയ ലുബ്ധത. കാരണം കൊടുത്താൽ തീരാത്ത റബ്ബ് അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ കൊടുക്കുമ്പോൾ അതിൽ നിനക്ക് മനസ്സിന് വിഷമം. നിന്റെ ലുബ്ധത ഏറ്റവും വലിയ ലുബ്ധതയാണ്. സുഹമ്മുതാ എന്നതിലെ ഏറ്റവും വലിയ കാറ്റഗറി അതാണ്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്, ഏതായിരുന്നാലും ശരി അങ്ങനെ ഒരു ലുബ്ധതയോടെയല്ല ജീവിക്കേണ്ടത്. വൈജാബുൽ മർഇ ബിനഫ്സിഹി വഹിയ അസദ്ദുഹുന്ന, ഏറ്റവും അപകടം പിടിച്ചത് ഞാൻ മനസ്സിലാക്കിയതിനപ്പുറം ഒന്നുമില്ല എന്ന അഹംഭാവം, അവനവനെ സംബന്ധിച്ച് വലിയ ധാരണ, ഞാൻ വലിയ അറിയുന്ന ആളാണ്, ഞാൻ തിരിയുന്ന ആളാണ്, ഞാൻ കഴിവുള്ള ആളാണ്, എനിക്ക് മനസ്സിലായതുപോലെ വേറെ ആർക്കും മനസ്സിലാവില്ല എന്ന ധാരണ, ഈ ധാരണയാണ്
മനുഷ്യനെ പുത്തൻവാദികളാക്കിയത്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ, മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനെ, അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ, ഇമാം ബുഖാരിയെ, ഇമാം മുസ്ലിമിനെ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ, അങ്ങനെ തുടങ്ങി എല്ലാ ഇമാമിങ്ങളെയും അവൻ പുച്ഛമായി കണ്ടു. അവന് മനസ്സിലായതുപോലെ അവർക്കാർക്കും മനസ്സിലായിട്ടില്ല എന്ന് ധരിച്ചു. അങ്ങനെ ചിലർ സലഫിയായി, മുജാഹിദായി, ചിലർ ജമാഅത്ത് ഇസ്ലാമിയായി, ചിലർ തബ്ലീഗ് ജമാഅത്തായി. അങ്ങനെ പല പഴച്ച പ്രസ്ഥാനങ്ങളിലും പലരും പെട്ടുപോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും, ഉമർ റളിയല്ലാഹു അൻഹുവിനും, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനും, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു വേണ്ടതുപോലെ മനസ്സിലായിട്ടില്ല എന്ന് ധരിച്ചവർ അവർ ഷിയാക്കളായി, സുഹൃത്തുക്കളെ റാഫിളുകളായി. അങ്ങനെ ഞങ്ങൾക്കാണ് ഏറ്റവും അറിവുള്ളതെന്നും ഞങ്ങളാണ് കൊള്ളുന്നവരെന്നും വിശ്വസിച്ചവർ പുത്തൻവാദികളായി. ആ പുത്തൻവാദികളിൽ പലരും മുർത്തദ്ദുകളായി. മുർത്തദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പൂർണ്ണമായി പുറപ്പെട്ടു പോയവരായി. ആദ്യം തന്നെ അവർ നിഫാഖുള്ളവരായിരുന്നു. ചില ആളുകൾ അവർ ഈ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അവർ പുറത്തുപോയിട്ട് അവർ പറയുന്നു, ഞങ്ങൾ നേരത്തെ മുജാഹിദായിരുന്നു, നേരത്തെ ജമാഅത്ത് ഇസ്ലാമിയായിരുന്നു, ഞങ്ങളിപ്പോഴും ഞങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയിരിക്കുന്നു. എന്താ സംഭവം? ഇജാബുൽ മർഇ ബിനഫ്സിഹി, അവരെക്കാൾ അറിയുന്നവർ വേറെ ആരുമില്ല എന്ന ധാരണ, അത് ഏറ്റവും അപകടം പിടിച്ച, ഏറ്റവും മനുഷ്യരെ നാശത്തിലേക്ക് കൊണ്ടുപോയി ചാടിക്കുന്നൊരു വിഷയമാണത്. ലോകത്തിൻ്റെ സട്ടാവായ അള്ളാഹുവിനെ അറിയാൻ കഴിയാതിരിക്കുക. അള്ളാഹു തആല മനുഷ്യന് ആവശ്യമായ നിയമങ്ങൾ നൽകിയപ്പോൾ ആ നിയമങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുക. അന്ത്യനാൾ വരെയുള്ള മുഴുവൻ വിഷയങ്ങളും അറിയേണ്ടത് മുഴുവനും അറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് അറിവ് നൽകുകയും ചെയ്ത ലോകത്തിൻ്റെ മുഴുവനും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അറിവുകൾ അറിയുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം, അന്ത്യനാളാകുമ്പോൾ ഇസ്ലാം ശോഷിക്കും, ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങൾ ശോഷിക്കും. അവസാനം കുറേ ആളുകൾ പുത്തൻവാദികളാകും, കുറേ ആളുകൾ മുർത്തദ്ദുകളാകും, കുറേ ആളുകൾ ഇസ്ലാം എന്ന് പുറത്തു പോകും. അങ്ങനെ പോയി 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 അവസാനം അള്ളാഹ് എന്ന് പേര് പറയുന്ന ഒരു വ്യക്തി പോലും ലോകത്ത് ഇല്ലാതെയാകും. കഅബ ശരീഫ് പൊളിക്കപ്പെട്ടു പോകും. അതുപോലെ ഖുർആനിലുള്ള അറിവുകൾ ഉയർത്തപ്പെട്ടു പോകും. അതുപോലെ എല്ലാ അറിവുകളും ഉയർത്തപ്പെട്ടു പോകും. ഇങ്ങനെ പൂർണ്ണമായി അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ മാത്രമുള്ള ഒരു കാലഘട്ടം വന്നാൽ മാത്രമേ ഈ ലോകം നശിക്കുകയുള്ളൂ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്ന് ചിലർ പുത്തൻവാദികളാകുമ്പോൾ ഈ ഉമ്മത്തിൻ്റെ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ശപിക്കുന്നവരായി പിൽക്കാലത്ത് പുത്തൻവാദികൾ വരുമെന്ന് നബി തങ്ങൾ പറഞ്ഞത് നമ്മളിവിടെ പ്രകടമായി കാണുകയാണ്. ചിലർ ഇസ്ലാം എന്ന് രാജിവെച്ചു എന്ന് പറഞ്ഞ് മുർത്തദ്ദുകളായി പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഈമാനില്ലാത്തവർ വന്ന് അള്ളാഹ് എന്ന പേര് തന്നെ പറയുന്നവരില്ലാതെയാകാൻ പോകുന്നു എന്നത് നബി തങ്ങൾ പറഞ്ഞത് ഇവിടെ നടക്കാൻ പോകുന്നു എന്നത് ബോധ്യപ്പെടുകയാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാചകങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചവരാണോ, ഖുർആൻ ശരിക്കും പഠിച്ചവരാണോ, അവർക്ക് ഈമാൻ വർദ്ധിക്കാൻ ധാരാളം നിമിത്തങ്ങളുള്ള ഒരു കാലഘട്ടമാണിത്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇവിടെ അതാ ജനങ്ങളുടെ കാര്യങ്ങളെല്ലാം സ്ത്രീകൾ നിയന്ത്രിക്കുന്ന കാലഘട്ടം വരും, സ്ത്രീകൾക്ക് മേൽക്കോയ്മയുള്ള കാലഘട്ടം വരും. അതിവിടെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞ കാര്യം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതാക്കാന ഉമറാവുക്കും സിറാറക്കും വാഗനിയാവുക്കും ബുഖലാക്കും വൗമൂറുക്കും ഇല്ലാനിസായിക്കും ഫബത്തുനുൽ അർദി ഖൈറും മിൻ ളഹരിഹ. കാലഘട്ടം വരാനുണ്ട്. അന്ന് നിങ്ങളെ നേതാക്കന്മാർ നാശകാരികളായിരിക്കും, നേതാക്കൾ ചീത്തയാവുകയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സ്ത്രീകൾ കൈകാര്യം ചെയ്യുകയാണ്. അതേപോലെ തന്നെ നിങ്ങളിൽ കഴിവുള്ളവർ കൊടുക്കേണ്ട കാര്യത്തിന് കൊടുക്കാൻ മടിയാണ്. ദൂർത്തടിക്കുന്നതിന് യാതൊരു മടിയില്ല. കല്യാണത്തിന് ദൂർത്തടിച്ച് ചെലവാക്കുന്നതിന് ഒരു മടിയില്ല. ഹറാമ് ചെയ്യുന്നതിനും മടിയില്ല. സുബ്ഹാനല്ലാഹ്, ഏത് വേഷം കെട്ടുന്നതിനും മടിയില്ല. എന്ത് തോന്നിവാസം ചെയ്യുന്നതിനും മടിയില്ല. ഹലാലായ കാര്യത്തിന് ചെലവഴിക്കാൻ മടിയാണ്. ഈ രൂപത്തിലുള്ള ആളുകൾ വരുമ്പോൾ ഫബത്തുനുൽ അർദി ഖൈറും മിൻ ളഹരിഹ, ഭൂമിയുടെ ചോട ഖബറിൽ കിടക്കുന്നതാണ് ഖൈറ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാലഘട്ടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാളിൻ്റെ ലക്ഷണങ്ങളായി 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഓരോ ദിവസവും വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈമാനുള്ളവർക്ക് ഈമാൻ വർദ്ധിക്കാൻ കാരണമാണ്. ഈമാൻ ഇല്ലാത്തവൻ ഒരു ഭാഗത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയുമാണ്. അല്ലാഹു ജല്ല ജലാലുഹു തഖ്വയോടെ ജീവിച്ച്, ഈമാനോടെ ജീവിച്ച്, തഖ്വയോടുകൂടെ മരിക്കാൻ നമുക്കെല്ലാവർക്കും
എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നഅമഹു യുകാഫി മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله واصحاب سيدنا محمد ارحم الراحمين يا رب. സാധുക്കളായ ഞങ്ങളെ ഈ സദസ്സും ഈ സ്ഥാപനവും ഞങ്ങളെ സർവ സംരംഭങ്ങളും ഞങ്ങളുടെ എല്ലാ സംഘടനകളും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ സദസ്സും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഉസ്താദ് അവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അദ്ദേഹത്തിൻ്റെ മക്കൾക്കും അതുപോലെ ഞങ്ങളുടെ ഈ സ്ഥാപനം നടത്തുന്നതിൽ പങ്കുവഹിക്കുന്ന എല്ലാ ആലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും ഉമറാക്കൾക്കും വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും എല്ലാ ഖൈറും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഈ ഒരു സദസ്സ് സംഘടിപ്പിക്കുന്നതിന് സഹായിച്ചവർ, പ്രവർത്തിച്ചവർ, സഹകരിച്ചവർ, ഈ സ്ഥാപനത്തിന് ഇന്നേവരെയായി സഹായിച്ചവർ, സഹകരിച്ചവർ എല്ലാവരെയും നീ സഹായിക്കണേ അല്ലാഹ്. അള്ളാഹുവെ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ ഞങ്ങളെ ജീവിപ്പിക്കണേ അള്ളാഹ്. ഞങ്ങളുടെ കൽബിൽ പല ഉദ്ദേശങ്ങളുള്ളവരുണ്ട്. വരുന്ന സമയത്ത് ഒരാൾ വിദേശത്ത് അദ്ദേഹം ബിസിനസ് നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രശ്നം ഇന്നലെ എന്നെ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവെ, അദ്ദേഹത്തിനത് നീ മലപോലെ വന്നത് മഞ്ഞ് പോലെ പരിഹരിച്ചു കൊടുക്കണേ അള്ളാഹ്. അതുപോലെ പലരും വിദേശത്തും നാട്ടിലും ബിസിനസ് നടത്തുന്നവരുണ്ട്. പലർക്കും പല സംഖ്യകളും കിട്ടാനുള്ളവരുണ്ട്, കൊടുക്കാനുള്ളവരുണ്ട്. ബിസിനസ്സുകളിൽ വളരെയേറെ പ്രയാസങ്ങൾ നേരിടുന്നവരുണ്ട്. എല്ലാ പ്രയാസങ്ങളും നീക്കി അല്ലാഹുവേ. അത്താജിറുസ്സദൂഖുൽ അമീനു മഅന്നബിയീന വസ്സിദ്ദീഖീൻ എന്ന് നീ പറഞ്ഞ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വിശ്വസ്തരായ ബിസിനസ്സുകാരായ ആളുകൾ അവരുടെ സർവ ബിസിനസ്സുകളിലും നീ ഖൈറും ബർക്കത്തും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ശർറുകളും നഷ്ടങ്ങളും നീ കാക്കണേ അല്ലാഹ്. തൊഴിലെടുക്കുന്നവരുടെ തൊഴിലുകളിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ആരോഗ്യം അവർക്കും ഞങ്ങൾക്കും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ ആർക്ക് എന്ത് ചെറുത് വലുത് രോഗങ്ങളുണ്ടോ, രോഗമുള്ള ആരെല്ലാം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ, ആര് ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചെയ്തവരുണ്ടോ, ഇവിടെ വന്നപ്പോഴും സിറാജുൽ ഹുദയിലേക്ക് നേർച്ച തന്നവരുണ്ട്, ഇന്നലെയും തന്നവരുണ്ട്, അള്ളാഹുവെ ആരുടെ കൽബിൽ എന്ത് ഉദ്ദേശങ്ങളുണ്ടോ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. ആർക്കെന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കും നീ ആഫിയത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവെ, മരിച്ചുപോയ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ആരാണെങ്കിലും ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാരടക്കം ശിഷ്യന്മാരടക്കം ഞങ്ങളെ സ്നേഹിച്ച മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, അള്ളാഹുവെ, പെട്ടെന്ന് മരിച്ചുപോയവർ, ചെറുപ്പക്കാരികൾ, ചെറുപ്പക്കാർ, അതുപോലെ തന്നെ പ്രായമുള്ളവർ, സ്ത്രീകൾ, പുരുഷന്മാർ, മുതഅല്ലിമീങ്ങൾ, ആലിമീങ്ങൾ, മുഅല്ലിമീങ്ങൾ, അള്ളാഹുവെ, ഞങ്ങളിൽ നിസാദാത്തുക്കൾ ആരെല്ലാം ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയവരുണ്ടോ എല്ലാവരുടെ ഖബറിലും നീ സന്തോഷം നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളെ സർവ മക്കളെയും നീ നന്നാക്കി തരണേ അല്ലാഹ്. അള്ളാഹുവെ, ജോലിയില്ലാത്തവർക്ക് ജോലി എളുപ്പമാക്കണേ അല്ലാഹ്. ഇണകളില്ലാത്തവർക്ക് ഖൈറായ ഇണകളെ നൽകണേ അല്ലാഹ്. അള്ളാഹുവെ, പഠിക്കുന്നവരുടെ പഠനങ്ങളിൽ പുരോഗതിയും നല്ല വിജയവും നൽകണേ അല്ലാഹ്. പഠിപ്പിക്കുന്നവരുടെ ഇൽമ് പഠിപ്പിക്കുന്നതിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ശഉ വമിൻ നഫ്സിൻ ലാ തശ്ബഉ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. ഈ സ്ഥാപനത്തിലേക്ക് വിഭവങ്ങളായി അരിയും മറ്റു സാധനങ്ങളൊക്കെ കൊടുത്തവരുണ്ട്. അവർക്കൊക്കെ നീ സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കും നീ സ്വർഗത്തിലെ ഭക്ഷണം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഈമാനും തഖ്വയും ഏറ്റി തരണേ അല്ലാഹ്. അള്ളാഹുവെ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ ജീവിപ്പിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. അള്ളാഹുവെ, നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഈ മജ്ലിസ് അവസാനത്തെ മജ്ലിസാക്കരുതേ അല്ലാഹ്. നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തരണേ അല്ലാഹ്. ഖാദാ മുഈനുദ്ദീനിൽ ലിസ്തിൽ അജ്മീൻ ഖദ്ദസല്ലാഹു സിർഹുൽ അദീ, തങ്ങൾ അടക്കമുള്ള എല്ലാ സ്വാലിഹീങ്ങളുടെയും ഖൈറും ബർക്കത്തും അവരുടെ വകയിലുള്ള എല്ലാ ഹുർമത്തും ഞങ്ങളെ ഈ സ്ഥാപനത്തിനും സിറാജുൽ ഹുദയടക്കമുള്ള മഅ്ദിനടക്കമുള്ള മർക്കസടക്കമുള്ള ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളും, കർണാടകയിലുള്ള സ്ഥാപനങ്ങളും, കേരളത്തിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളും, മറ്റ് നാടുകളിൽ നിന്റെ ദീനിൻ്റെ സ്ഥാപനങ്ങൾ എവിടെ നടക്കുന്നുണ്ടോ എല്ലാ സ്ഥാപനങ്ങളിലും അവരുടെ ഖൈറും ബർക്കത്തുകളും നീ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. അത്തരം മഹാന്മാരോടുള്ള സ്നേഹം ഞങ്ങൾക്ക് വിജയത്തിന് കാരണമാക്കി തരണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന
وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله